ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി എസ് ടി വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിൻസി ബിശു. നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പഴയ ഓർമ്മകളെ ഉണർത്തിക്കൊണ്ടുള്ള ഒരു പുളിയിഞ്ചിയുമായിട്ടാണ്. നമ്മൾ പുളി ഇഞ്ചി തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കപ്പ് ഇഞ്ചിയാണ്. ഇത് നന്നായിട്ട് കൊത്തി അരിഞ്ഞ ഇഞ്ചിയാണ്. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളകും 4 ചമന്നുള്ളിയും പിന്നെ ആവശ്യത്തിനുള്ള കരിവേപ്പിലയും. ഇത് ഒരു 100 ഗ്രാം കാണും ഉണ്ട ശർക്കരയാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ അത് മതി. പിന്നെ ഒരു നല്ല വലിയ ഒരു നാരങ്ങാ വലുപ്പത്തിലുള്ള ഒരു പിഴുപുളിയാണ് നമുക്ക് വേണ്ടത്. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, എത്ര ആണോ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും വെള്ളം നിങ്ങൾ ഇത് എടുക്കണം. എടുത്തതിന് ശേഷം ഈ പുളിയിൽ സോക്ക് ചെയ്യാനായിട്ട് നമുക്ക് വെച്ചു കൊടുക്കണം. ഞാനൊരു 1 ഗ്ലാസ് വെള്ളമാണ് ഇത് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. ഈ ഒരു തവിക്ക് ഒരു തവി എണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് ഇഞ്ചി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഇഞ്ചി മൂത്ത് വന്ന് നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് എടുക്കണം. ഈ ഇഞ്ചി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ചുമന്നുള്ളിയും പച്ചമുളകും നമുക്ക് വഴറ്റി കൊടുക്കാം. ഇത് വറുത്തെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടാണ് ബാക്കി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏത് രീതി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഈ ഇഞ്ചിക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് നമുക്ക് വറക്കാം. നമ്മുടെ ഇഞ്ചി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിന്റെ ഫ്ലെയിം വളരെ കുറച്ച് വേണം നമ്മൾ ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട്. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് ചൂടാറാനായിട്ട് വെക്കാം. പക്ഷെ ഈ എണ്ണയിൽ തന്നെ വേണം നമുക്ക് കടു പൊട്ടിച്ച് എടുക്കാനും ഒക്കെ ആയിട്ട് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ആദ്യം കോരി വെക്കാം. നമ്മൾ ഇഞ്ചി വറുത്ത ആ എണ്ണ തന്നെയാണ് ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ എണ്ണയിലേക്ക് നമ്മൾ കടുവ് പൊട്ടിയതിന് ശേഷം നമ്മൾ കരിവേപ്പില ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഈ ഒരു സംഭവം നമ്മൾ ഇഞ്ചി അരച്ചല്ല ചേർക്കുന്നത് എങ്കിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വേണം നമ്മളിത് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇഞ്ചി കടിക്കുന്നത് ചിലപ്പം പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഇഞ്ചി ആദ്യം വറുത്തെടുത്ത് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചത്. ഇത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഇഞ്ചിയുടെ ചൂടെല്ലാം പോയി. എന്നിട്ട് നമ്മൾ എടുത്തപ്പോൾ ഒരു ബൗൾ നിറച്ചുണ്ടായിരുന്നു, ഇപ്പോഴത് പകുതി മാത്രമേ ഉള്ളൂ. ഇത് വറുത്തെടുക്കുമ്പോൾ ഇതിങ്ങനെ കുറഞ്ഞു വരും. ഇത് നമുക്കൊരു മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. നമ്മൾ വെള്ളം ചേർക്കാതെ ഇത് അരച്ചെടുത്തോണ്ട് വന്നതാണ്. നമ്മുടെ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഈ മൂത്തത്തിനകത്തേക്ക് നമ്മൾ അരച്ചെടുത്തോണ്ട് വന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ഇതെല്ലാം കൂടെ ഒന്നോടൊന്ന് ചൂടാക്കി നമുക്ക് എടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പേരിന് മാത്രം മഞ്ഞൾ ചേർക്കാൻ മാത്രം മതി കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം വളരെ ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, കരിഞ്ഞു പോകുമെന്നുള്ള പേടിയുണ്ടെങ്കിൽ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പൊടികൾ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതും ഒന്ന് അതിനകത്ത് നിന്ന് ഒന്ന് ചൂടാവട്ടെ. അതിനുശേഷം അര ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പേരിന് മാത്രം ഇച്ചിരി ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇഞ്ചി വറുത്ത് കഴിയുമ്പോൾ നല്ല കുത്തലാണ്, നമുക്ക് ചുമയ്ക്കാനുള്ള ഒരു ഭയങ്കര ഒരു ടെൻഡൻസിയാണ് നമുക്ക് വരുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞത് നമുക്ക് എടുത്തോണ്ട് വന്ന് ഒഴിക്കാം. ഇപ്പോഴും ഞാൻ തീ ഓഫാണ്, ഓൺ ആക്കിയിട്ടില്ല. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി നമുക്ക് അരിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടി പുളി പിഴിഞ്ഞത് തന്നെ വേണം, അല്ലാതെ ലൂസാക്കി നിങ്ങൾ പിഴിയരുത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം.
ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് നോക്കാം, ഉപ്പില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ഇത് തിളച്ചു വന്നിട്ടുണ്ട്. ഈ തിളച്ചു വന്നതിനകത്തേക്ക് നമ്മൾ പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. ഇതിൻ്റെ ഫ്ലെയിം വളരെ ലോയിലാക്കി വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇതിന് നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇത് ഇത്രയും കുറുകിയാൽ മതി. ഈ കുറുകിയത് നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കാരണം ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കുറുകി വരുന്നതായിരിക്കും. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ല അടപ്പുള്ള കുപ്പിക്കകത്തിട്ട് അടച്ച് നമുക്കിത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്, കേടാവുകയും ഇല്ല. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഇഞ്ചിപ്പുളി നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ചെയ്തു കൊടുക്കുക. ഈ ഓണം നമുക്ക് അടിച്ചു പൊളിച്ച് നമുക്ക് ആഘോഷിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞാനൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.